إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏകദേശം ഒരു മാസത്തിലധികമായി മുഅ്ജിസത്തും കറാമത്തും എന്ന ഒരു വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കണ്ട് വിശദീകരിക്കാനുള്ള കാരണം, ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ലോകത്ത് നടക്കുന്ന ശുർക്കുകളെല്ലാം മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും പേരും പറഞ്ഞിട്ടാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ വരെ അങ്ങനെയായിരുന്നു. ലാത്ത കൊടുക്കുന്ന അലീസ കഴിച്ചാൽ, അതല്ലെങ്കിൽ തരിക്കഞ്ചികൾ കുടിച്ചാൽ കുടിച്ചവരെല്ലാം തടിച്ചിരുന്നു, അത് ലാത്തക്കുള്ള കറാമത്താണ്. അതുകൊണ്ട് ലാത്തയെ നമുക്ക് വിളിക്കാം. ലോകത്ത് മുഴുവൻ ശുർക്കിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒന്നില്ലെങ്കിൽ മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്ത്. അതിൻ്റെ ഭാഗമായിട്ട് മുഅ്ജിസത്ത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു, കറാമത്ത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവരിലൂടെ, അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാരിലൂടെ ഔലിയാക്കന്മാരിലൂടെ കൊണ്ടുവരുന്ന അസാധാരണ സംഭവങ്ങളാണ്. ഇതിൽ പ്രവാചകനും ഒരു വലിയനും യാതൊരു പങ്കുമില്ല എന്ന് നമ്മൾ പ്രമാണങ്ങൾ വെച്ച് മനസ്സിലാക്കി. അത് റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ നടത്താൻ കഴിയുള്ളൂ, റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകളിലൂടെ പ്രകടമാകുള്ളൂ. അതുകഴിഞ്ഞ് നമ്മൾ മുഅ്ജിസത്തും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം, അതിൽ സുപ്രധാനമായ വിഷയം, മുഅ്ജിസത്ത് അത് വെളിവാക്കേണ്ടതല്ല, അത് മറച്ച് മുഅ്ജിസത്ത് അത് തുറന്നു പറയേണ്ടതാണ്. മുഅ്ജിസത്ത് ആളുകൾക്കിടയിൽ പുറത്തു കൊണ്ടുവരേണ്ടതാണ്, പ്രകടമാക്കേണ്ടതാണ്. മുഅ്ജിസത്തുള്ള പ്രവാചകൻ മുഅ്ജിസത്ത് ആളുകൾക്ക് മുമ്പിൽ പ്രകടമാക്കണം, കാണിച്ചു കൊടുക്കണം. എന്നാൽ കറാമത്ത് അത് പ്രകടമാക്കാനുള്ളതല്ല, കറാമത്തും മറച്ചു വെക്കാനുള്ളതാണ്. അവിടെ ഞാൻ മഹാനായ മുഫ്തി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വാക്കുവെച്ചിരുന്നു,
യഥാർത്ഥ ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം കറാമത്തുള്ളവൻ കറാമത്ത് പറഞ്ഞു നടക്കുകയില്ല എന്ന് മഹാനായ മുഹദീ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. കറാമത്ത് പറഞ്ഞു നടക്കുന്നവർ സത്യത്തിൽ അവർ വലിയകളല്ല. യഥാർത്ഥ വലിയകൾ അവർക്കുള്ള കറാമത്ത് പറയുകയില്ല, ആളുകൾക്ക് മുമ്പിൽ പ്രകടമാക്കുകയില്ല. അത് മുഹദീ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതാണ്. അപ്പൊ മുഅജ്ജിസും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ മുഅജ്ജിസത്തുള്ള പ്രവാചകനാകട്ടെ കറാമത്തുള്ള ഒരു വലിയാകട്ടെ ആരാണെങ്കിലും അവർക്ക് വൈബിയായ കാര്യങ്ങൾ അറിയില്ല, മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. ആ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇന്ന് അതിന്റെ ഭാഗമെന്നോണം നമ്മൾ പഠിക്കുന്നത് മുഅജ്ജിസത്തും കറാമത്തുമുള്ള ഒരു പ്രവാചകനോട്, കറാമത്തുള്ള ഒരു വലിയനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് പ്രസിദ്ധമായ ഒരു നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ വിഷയമാണ്. കാരണം നാട് നീളെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജാരങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയ ആള് എന്ന് നമ്മൾ ഉറപ്പിച്ച് അത് ആ വലിയ ആള് എന്ന് നമ്മൾ പറയുന്ന മയ്യത്ത് മറവ് ചെയ്ത് ആ കബർ കെട്ടിപ്പോക്കി അത് ജാറമാക്കി അവിടെ പോയി നേർച്ചകളും വഴിപാടുകളും നടത്തുന്നു. മാത്രമല്ല ജീവിതത്തിൽ അസുഖം മാറാനുണ്ട് എങ്കിൽ തങ്ങളെ വിളിക്കാണ്, ജാറത്തിൽ കിടക്കുന്ന വലിയനെ വിളിക്കാണ്, എന്തെങ്കിലും പ്രയാസമെങ്കിൽ മക്കളെ കിട്ടാതെ വിഷമുണ്ടെങ്കിൽ അത് പറയാണ്, അവിടെ പോയി പറഞ്ഞാൽ തന്റെ പ്രയാസങ്ങൾ അവലംബിച്ചാൽ തന്റെ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടുമെന്ന വിശ്വാസത്തോടെ കബറിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം, ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇവർ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇവർക്ക് കറാമത്തുണ്ടല്ലോ, ഈ കറാമത്ത് കൊണ്ട് ഇവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീക്കിത്തരാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന വിശ്വാസത്താലാണ് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ഇന്ന് ജാറങ്ങളിലേക്കും മഖബറുകളിലേക്കും പോയിട്ട് അവിടെ പോയി തന്റെ പ്രയാസങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന് പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പഠിപ്പിച്ചു? ആരോടാണ് ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ടത്? ആർക്ക് മുമ്പിലാണ് നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കേണ്ടത്? പ്രാർത്ഥന കേൾക്കുന്നവൻ, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ് എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹായത്തേട്ടത്തിന് അറബിയിൽ ഇസ്തിഗാത എന്നും പറയും, ഇസ്തിആന എന്നും പറയും. ഇസ്തിഗാത രണ്ട് രൂപത്തിലുണ്ട്, അഥവാ സഹായം ചോദിക്കൽ രണ്ട് രൂപത്തിലുണ്ട്. അഥവാ ഒന്ന് പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടമുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥനയാകാത്ത സഹായത്തേട്ടവുമുണ്ട്. രണ്ടിനും കൃത്യമായ തെളിവുകൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഏതാണ് പ്രാർത്ഥന വരുന്ന സഹായത്തേട്ടം? ഇസ്തിഗാസ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ മാർഗത്തിൽ സഹായം തേടുകയും അഭൗതികമായ മാർഗത്തിൽ അത് കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന തേട്ടം അതിനെയാണ്, അതാണ് ആ ഇസ്തിഗാസ, ആ സഹായം ചോദിക്കൽ. അതിന് പ്രാർത്ഥന വരുന്നു, അത് പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസയാണ്. അഭൗതികമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അഭൗതികമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയാം. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ബദറിന്റെ മണ്ണിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദർശമായ നിലക്ക് റബ്ബിനെ വിളിക്കുകയാണ്. അദർശമായ മാർഗത്തിൽ വിളിച്ച് അദർശമായ മാർഗത്തിൽ അവർക്കുള്ള മറുപടി, അവർക്കുള്ള ഉത്തരവ് അല്ലാഹു കൊടുക്കുകയാണ്. റബ്ബിനോട് പറയാ, റബ്ബെ ഞങ്ങൾ ചെറുസംഘമാണ്, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ഈ ഭൂമിലോകത്ത് നിന്നെ മാത്രം ആരാധിക്കാൻ ഒരു കുട്ടി പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് റബ്ബെ നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ സംരക്ഷിക്കണം. പ്രവാചകൻ വിളിക്കുമ്പോ, സഹാബത്ത് വിളിക്കുമ്പോ അള്ളാഹുവിനെ അവർ കാണുന്നില്ല, അദർശമായ മാർഗത്തിൽ അവർ സമർപ്പിക്കണം. അതിനുള്ള മറുപടി എന്താ? ആ ശത്രുക്കളുടെ എണ്ണത്തോളം മുമ്പോട്ട് ചില്ലാനം മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വതആല റബ്ബിന്റെ പട്ടാളത്തെ, റബ്ബിന്റെ മലക്കുകളെ ആകാശത്തു നിന്ന് ഇറക്കി അവരെ സഹായിച്ചു, അദർശമായ മാർഗത്തിൽ സമർപ്പിച്ചു, അദർശമായ മാർഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല അത് കൈകാര്യം ചെയ്തു. ഈ തേട്ടം, ഈ പ്രവാചകൻ നടത്തിയ തേട്ടം, ഈ സുഹാബത്ത് നടത്തിയ തേട്ടം, ഇതെന്താണ്? പ്രാർത്ഥന വരുന്ന തേട്ടമാണ് ഇസ്തിഗാസയാണ്. ഈ തേട്ടത്തിന് ഖുർആൻ ഇസ്തിഗാസ എന്ന് പറഞ്ഞു. ഇത് തസ്തഹീദൂന റബ്ബക്കും പറഞ്ഞു. ഇത് ഇസ്തിഗാസയാണ്, ഇത് ദുആയുണ്ട്, ഇത് ദുആയാകുന്ന ഇസ്തിഗാസയാണ്.
അതുപോലെ തന്നെ മഹാനായ കരീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസലാം തന്റെ നാട്ടിലെ പട്ടണത്തിലൂടെ നടന്നു പോകുന്നു. അവിടെ രണ്ടാൾ തന്റെ കൂടുന്നുണ്ട്. ഒരാൾ മൂസ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളും ഒരാൾ മൂസ നബിയുടെ ശത്രു ഗോത്രത്തിൽപ്പെട്ട ഒരാളും. മൂസ നബിയെ കണ്ട ഉടനെ മൂസ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആൾ വിളിച്ചു, മൂസ എന്നെ ഒന്ന് സഹായിക്കണേ. മൂസ നബി ഓടി വന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസലാം കൈ ചുരുക്കി പിടിച്ച് ഇടിച്ചപ്പോൾ ആ ശത്രു ഗോത്രത്തിൽപ്പെട്ട ആൾ മരിച്ചുകൊള്ളു എന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നീട് മൂസ നബി തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂസ നബി വിളിച്ച് മൂസ നബിയോട് ഇസ്തിഗാസ ചോദിച്ചു, ഇസ്തിഗാസ ചെയ്തു ഖുർആൻ പഠിപ്പിച്ചത്. മൂസ നബിയെ കണ്ട ഉടനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? മൂസ നബിയോട് ഇസ്തിഗാസ ചെയ്തു, അല്ലാഹു മൂസ നബിയോട് സഹായം ചോദിച്ചു എന്നർത്ഥം. ഈ തേട്ടത്തിൽ എന്തില്ല? ദുആ വരുന്നില്ല. ഈ തേട്ടം ദുആ വരാത്ത തേട്ടമാണ്. ഇതിൽ ദുആയില്ല. ദൃശ്യമായ മാർഗത്തിൽ സമർപ്പിച്ചു, ദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടു, ഇതിൽ തേട്ടമില്ല. ഇതാണ് പരസ്പരം നമുക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മയോട് ചോദിക്കുന്ന ചോദ്യം, അതുപോലെ തന്നെ വാപ്പയോട് ചോദിക്കുന്നത്, മക്കളോട് ചോദിക്കുന്നത്, അയൽവാസികളോട് ചോദിക്കുന്നത്, കുടുംബക്കാരോട് ചോദിക്കുന്നത്, ഡോക്ടറോട് ചോദിക്കുന്നത്, എഞ്ചിനീയറിനോട് ചോദിക്കുന്നത്, ഇതൊക്കെ ഈ ഇസ്തിഗാസയിലാണ് വരിക. ഇതിലൊന്നും എന്തില്ല? ദുആ വരുന്നില്ല. ദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുന്നു, ദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. എന്നാലോ നമ്മളൊരു ജാറത്തിൽ പോയിട്ട് ആ ജാറത്തിൽ കിടക്കുന്ന ആള് നമ്മൾ മുഅ്ജിസത്തുള്ള ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചാലും, അതുപോലെ തന്നെ കറാമത്തുള്ള ഒരു വലിയാണ് എന്ന് വിശ്വസിച്ചാലും, നമ്മൾ അവിടെ ഒരു കാര്യം ചോദിക്കുമ്പോ, അവിടെ നമ്മൾ ഇസ്തിഗാസ ചെയ്യുമ്പോ, അത് അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയാണ്. അദർശമായ മാർഗത്തിൽ അവിടെ സഹായം ചോദിക്കുമ്പോ, രോഗമാണ് എന്ന് പറയുമ്പോ, അതുപോലെ തന്നെ മക്കളെ വേണമെന്ന് പറയുമ്പോ, എന്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എവിടെയാണ് എന്ന് കാണിച്ചു തരണം എന്ന് പറയുമ്പോ, അത് ദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുമ്പോ ആ ഇസ്തിഗാസയിൽ ദുആ വരുന്നു. ദുആ അല്ലാഹുവിനോട് മാത്രമേ പറ്റൂ. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആയില്ലാത്തവരോട് ചെയ്യാൻ പാടില്ല. ദുആയാകുന്ന ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രം. അല്ലാഹു അല്ലാത്തവരോട് ചെയ്താലോ, ഒരു പ്രവാചകനോട് ചെയ്താലോ, ഒരു വലിയനോട് ചെയ്താലോ, അവിടെ അത് ദുആയതുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോട് ചെയ്താൽ അവിടെ ശുർക്ക് സംഭവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും വലിയ പാപമാണ് ശുർക്ക്. അല്ലാഹുവിന് കൊടുക്കേണ്ടത് അല്ലാഹുവല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ചോദിക്കാം, ഡോക്ടറോട് ചോദിക്കുന്നില്ലേ, എഞ്ചിനീയറോട് ചോദിക്കുന്നില്ലേ, അയൽവാസികളോട് ചോദിക്കുന്നില്ലേ? ഇതൊക്കെ ചോദിക്കാം, നമുക്ക് മരിച്ചുപോയവരോട് മാത്രം ചോദിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുഹമ്മദ് റസൂലുള്ള അല്ലാഹുവിനോട് ബദറിന്റെ മണ്ണിൽ വെച്ച് ചോദിച്ചത്, അതുപോലെ തന്നെ മൂസ നബിയോട് മൂസ നബിയെ നേരിൽ കണ്ടപ്പോൾ മൂസ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആള് ചോദിച്ച ഇസ്തിഗാസ, ഈ രണ്ട് ഇസ്തിഗാസയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നിൽ ദുആയുണ്ട്, മറ്റൊന്നിൽ ദുആയില്ല. ദുആയാകുന്നത് ആരോട് മാത്രം? അല്ലാഹുവിനോട് മാത്രം. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ദുആ പ്രാർത്ഥന ഇബാദത്ത് അള്ളാഹുവിനോട് മാത്രമേ പാടൂ എന്ന് പറയാനുള്ള കാരണം? ലോകത്ത് കഴിഞ്ഞു പോയ ഒന്നാമതായി മർമ്മപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ നമ്മളെക്കാളൊക്കെ ജീവിതത്തിൽ നമ്മളെക്കാൾ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചവരാ. ഓരോ പ്രവാചകന്മാരും അനുഭവിച്ച പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളും വെച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, അവരെ പോലെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞു, ഫസ്ബിർ, നീ ക്ഷമിക്കണം. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും നീ ക്ഷമിക്കണം. ഏതുപോലെ ക്ഷമിക്കണം? കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ഉലുൽ അസ്മുകൾ, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവർ ക്ഷമിച്ചതുപോലെ എന്ന് സൂറത്ത് അഹ്കാഫിന്റെ അവസാന ഭാഗങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇല്ല, നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവരോടം പ്രയാസങ്ങൾ അനുഭവിച്ച, പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഇല്ല ഒരാളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അത്രയും അധികം
പ്രയാസങ്ങൾ അനുഭവിച്ചവരാ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ. ഇത്രയും അധികം പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ട് ഏതെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനോട് അവർ ചോദിച്ചതിന്, സഹായം ചോദിച്ചതിന്, ദുആ ചെയ്തതിന് എന്തെങ്കിലും ഒരു തെളിവ് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ രണ്ടു മൂന്നെണ്ണം വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയാം. മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസലാം അല്ലാഹു കഴിക്കരുത് എന്ന പഴം കഴിച്ചു അല്ലേ? റബ്ബ് പറഞ്ഞു ഈ വൃക്ഷത്തിലെ പഴം മാത്രം നീ കഴിക്കരുത്. അതോടുകൂടി റബ്ബിനോട് ചെറിയ രൂപത്തിൽ ആ ഒരു അനുസരണക്കേട് കാണിച്ച, റബ്ബ് കഴിക്കരുത് എന്ന് പറഞ്ഞ ആ പഴം കഴിച്ചതിന്റെ പേര് ആദൻ നബി അലൈഹി സ്വലാത്തു വസലാമിയെ റബ്ബിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അത് അബദ്ധമായി എന്ന് തോന്നിപ്പോയപ്പോൾ ആദൻ നബി റബ്ബിനെ വിളിക്കുന്നുണ്ട്, റബ്ബനാ വലംനാ അംഫുസനാ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചു. ആയത്ത് വിശദീകരിക്കാനുള്ള സമയമില്ല. ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചു, നീ പൊറുത്തു തരണം. പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ നാളെ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അതുപോലെ തന്നെ മഹാനായ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ച, ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ട, തനിക്കുണ്ടായിരുന്ന സന്താനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് തന്റെ മക്കൾക്ക് വേണ്ടി കബർ കുളിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസലാം, തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യം, തന്റെ തൊഴിലാളികളെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യം, അവസാനം തൊഴിലാളികൾ നഷ്ടപ്പെട്ട്, മക്കളും നഷ്ടപ്പെട്ട്, സമ്പത്തും നഷ്ടപ്പെട്ട്, ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ട്, തല മുതൽ കാല് വരെ ശരീരം മുഴുവൻ ഭ്രമങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ച സാഹചര്യത്തിലും അല്ലാഹുവിനെ മാത്രം വിളിച്ച പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസലാം. ഒരു നബിയായിരുന്നു, അല്ലാഹുവിന്റെ നബിയായിരുന്നു, റബ്ബിനെ മാത്രം വിളിച്ചു. ഖുർആൻ പറഞ്ഞല്ലോ, അയ്യൂബ് നബിയെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. ഇടക്കട ഖുർആൻ പറയും അയ്യൂബ, അയ്യൂബിനെ നിങ്ങൾ ഓർക്കണമെന്ന ആ വാക്കിനർത്ഥം. അയ്യൂബിനെ നിങ്ങൾ എപ്പോഴും സ്മരിക്കണം. ജീവിതത്തിൽ എപ്പോഴെല്ലാം നിങ്ങൾ അസുഖങ്ങൾ കൊണ്ടും മറ്റുള്ള പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിൽ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇടക്കിടയ്ക്ക് ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ വ്യക്തിയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസലാം. അത്ര കണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസലാം പച്ച ശരീരത്തിൽ നിന്ന് ചലവും രക്തവും ഒലിച്ചിറങ്ങുന്ന രീതിയിൽ ഭ്രമങ്ങൾ നൽകി അല്ലാഹു പരീക്ഷിച്ചൊരു നബിയായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസലാം. അല്ലാഹനെ വിട്ട് വേറൊരു വഴിക്കും പോയിട്ടില്ല. ലോകത്തെത്ര നബിമാർ കഴിഞ്ഞു പോയി, എത്ര പ്രവാചകന്മാർ കഴിഞ്ഞു പോയി, അവർക്ക് മുഴുവനുള്ളവരാണല്ലോ. അവരെ വിളിച്ചു കഴിഞ്ഞാൽ തന്റെ പ്രയാസം തന്റെ അസുഖം മാറ്റിത്തരാൻ അവർക്ക് കഴിയും. ഇല്ലാത്തൊരു വിശ്വാസം അയ്യൂബ് നബിക്ക് ഉണ്ടായിട്ടില്ല. ആ അസുഖം മാറുന്നത് വരെ അല്ലാഹു തവക്കുലാക്കിയിട്ട് നൂറ് മാറ്റി കിട്ടുവാൻ വേണ്ടി റബ്ബേ നീയാണല്ലോ കരുണ കാണിക്കുന്നവൻ, ഈ അയ്യൂബിനോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസലാം മത്സ്യത്തിന്റെ അന്ധകാരത്തിൽ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട മഹാനായ യൂസഫ് മഹാനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസലാം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ച മഹാനായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസലാം. ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളും നമ്മൾ പരിശോധിച്ചാൽ ഇല്ല ഒരു പ്രാർത്ഥന പോലും, ഒരു നബിയുടെ, ഒരു പ്രവാചകന്റെ ഒരു പ്രാർത്ഥന പോലും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് തേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കൂട്ടരെ. ഇതാണ് ഒന്നാമത്തെ വിഷയം. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടൂ എന്നതിന്റെ പ്രധാന വിഷയം അതാ. പ്രവാചകന്മാരെല്ലാം ചോദിച്ചത് അല്ലാഹുവിനോടായിരുന്നു. രണ്ടെന്താ, രണ്ടാമത്തെ വിഷയം എന്താ? ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു നിങ്ങൾ റബ്ബിനെ പുറമെ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം നിങ്ങളെപ്പോലെ കേവലം അടിമകൾ മാത്രമാണ്, അല്ലാഹുവിന്റെ അടിമകൾ മാത്രമാണ്. അവരോട് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞു റബ്ബിനെ പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ നിങ്ങളെ പോലെ തന്നെ അല്ലാഹുവിന്റെ അടിമകളോട് തന്നെയാണ് നിങ്ങളും തേടുന്നത്. റബ്ബ് പറയാ നിങ്ങൾ വിളിച്ചു നോക്കിടോ, നിങ്ങൾ വിളിച്ചു നോക്കി. എന്താ വിളിച്ചു നോക്കിയിട്ട് റബ്ബ് പറയുന്നത്? അവരെങ്ങാനും നിങ്ങളുടെ വിളിക്കവർ ഉത്തരം നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കി. നിങ്ങൾ സത്യം പറയുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താ? മുഴുവത്തുള്ള പ്രവാചകന്മാർക്കും കറാമത്തുള്ള ഔലിയാക്കന്മാർക്കും അവരോട് പ്രാർത്ഥിക്കാൻ അവർ നിങ്ങൾക്ക് ഉത്തരം തരുമെന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഖുർആൻ പറയുക.
അവർ നിങ്ങളൊന്ന് ഉത്തരം തരുന്നത് കാണട്ടെ. റബ്ബ് നമ്മളോട് പറയാ, ഇല്ല നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. മൂന്നാമത്തെ വിഷയം, അള്ളാഹുവിനു പുറമെ പ്രാർത്ഥിക്കുന്നവർ അശക്തരാണ് എന്നതാണ്. അഥവാ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കിത്തരാനുള്ള കഴിവും അവർക്കില്ല. റബ്ബ് സുബ്ഹാനഹു വതആല വളരെ സുന്ദരമായ ഒരു ഉപമയിലൂടെ നമ്മളെ പഠിപ്പിച്ചു, അവർ അശക്തരാണ്. നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും ഇല്ല, ഒന്നുപോലും നിസ്സാരമായ ഒന്നുപോലും നീക്കിത്തരാനുള്ള അതിനുള്ള കഴിവ് അവർക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. റബ്ബ് വിശദീകരിച്ചല്ലോ, യാ അയ്യുഹന്നാസ്, ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചിട്ട് പറയാ, ദുരിബ മതലുൻ ഫത്തബിഊല, നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം വിശദീകരിച്ചു തരാം. എന്തിന്റെ ഉദാഹരണം അറിയോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിക്കപ്പെടുന്നവരുടെ ഉപമ ഉദാഹരണം ആരോടാണ്? നിങ്ങൾ ചോദിക്കുന്നത് ആരോടാണെന്നറിയോ? എന്നിട്ട് റബ്ബ് പറയാ, യാ അയ്യുഹന്നാസ് ദുരിബ മതലുൻ, നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഫത്തബിഊല, ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ല, റബ്ബിനോടല്ലാത്ത വേറെ അല്ലാഹുവിന് പുറമെയുള്ളവരോട് നിങ്ങൾ ദുആ ചെയ്താൽ, ആ ദുആ ചെയ്യപ്പെടുന്നവരുടെ അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുക്കൽ നിന്ന് ഒരു ഭക്ഷ്യവസ്തു ഒരു ഈച്ചയെങ്ങാനും എടുത്തു പോയി കഴിഞ്ഞാൽ ആ ഈച്ചയെ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കില്ല. ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കില്ല. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു ജീവിയാണ് അല്ലെ, അല്ലാന്റെ പടപ്പിപ്പെട്ട ഒരു ജീവിയാണ് ഈച്ച അല്ലെ. റബ്ബ് പറയാ, ഒരു ഈച്ചയെ പോലും പടക്കാനുള്ള ഒരു സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കില്ല. ഇനി ഒരു ഈച്ച എങ്ങാനും നിങ്ങൾ കൊണ്ടുപോയി വെച്ച നേർച്ചയുടെ ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണത്തിൽ നിന്ന് ഒരല്പം ഒരു ഈച്ച എങ്ങാനും എടുത്തു പോയി കഴിഞ്ഞാൽ ആ ഈച്ചയിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള കഴിവ് പോലും ഇല്ലട്ടോ. നിങ്ങൾ റബ്ബിന് പുറമെ ആരെയെല്ലാം വിളിക്കുന്നുണ്ടോ അവർക്ക് കഴിവില്ല, അവർ അശക്തരാണ്. ആ ഈച്ചയിൽ നിന്ന് ആ ഭക്ഷണം പോലും തിരിച്ചെടുക്കാൻ കഴിയാത്തവരോടെ നമ്മൾ അസുഖം മാറ്റിത്തരണേ, മക്കളെ തരണേ, പ്രയാസങ്ങൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നത്. നിങ്ങൾ വിളിക്കണ്ട, റബ്ബിനെ വിളിച്ചോ, അവർ എല്ലാ വിഷയത്തിലും അശക്തരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നാലാമത്തെ വിഷയം, എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിനെ പറഞ്ഞ് വിളിച്ചിട്ട് പ്രാർത്ഥിക്കപ്പെടുന്നവർ ആ പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം നൽകുകയോ ഇല്ല. നമ്മൾ ഇത്രയും കാലം ചാറത്തി പോയിട്ട് വിളിച്ചിട്ടല്ലോ, നമ്മൾ ഒരുപാട് പറഞ്ഞല്ലേ തങ്ങളെ എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്ന് ഒരുപാട് പറഞ്ഞു. റബ്ബ് പറയാ, നിങ്ങൾ ആരെ വിളിച്ചെന്നറിയോ? നിങ്ങളുടെ വിളി കേൾക്കാത്തവരെ എത്രയും കാലം വിളിച്ചിരുന്നത്. നമ്മൾ വിളിച്ചൊക്കെ എന്തായി? അബദ്ധമായി പോയി. നമ്മൾ വിളിച്ചൊക്കെ വെറും പാഴ്വരയായി പോയി, വെള്ളത്തിൽ വരവരച്ചത് പോലെയായി. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. ഇത് ഞാൻ പറയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. നബിയെ, താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ലട്ടോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ, എത്ര വിളിച്ചിട്ടും കാര്യമില്ല, മരിച്ചവരെ വിളിപ്പിക്കാൻ മരിച്ചവരെ കേൾപ്പിക്കാൻ ഇല്ലട്ടോ. ആരോട് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, മരിച്ചവരെ കേൾപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലട്ടോ. ലാ യസ്മഉ ദുആകും, നിങ്ങളുടെ ദുആ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് വിചാരിക്കാം, വെറുതെ സങ്കല്പിക്ക, കേട്ടു എന്ന് വിചാരിക്കുക. റബ്ബ് പറയാ, എത്ര സുന്ദരമായിട്ട് റബ്ബ് വിശദീകരിക്കുന്നു, നിങ്ങൾ വിളിച്ചു അത് കേട്ടു എന്ന് തന്നെ വിചാരിക്കുക അല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്? മസ്തജാബൂല, ഇല്ല ഉത്തരം നൽകൂല. നമ്മൾക്ക് നമ്മളൊരാളോട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ചോദിക്കുന്നത്? വെറുതെ ചോദിക്കും, വെറുതെ ചോദിക്കും. നമ്മൾ ചോദിക്കുന്നതിന് ഒരു ഉപകാരം വേണ്ടേ? നമുക്ക് അതിനുള്ള വായന കിട്ടണ്ടേ? റബ്ബ് പറയാ, ഇനി നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി കേട്ടാ തന്നെ മസ്തജാബൂല, ഇല്ലട്ടോ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല.
അതുകൊണ്ട് റബ്ബിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യണം. അഞ്ചാമത്തെ വിഷയം, അതുപോലെ തന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് വാപ്പാനോട് ചോദിക്കുക, വാപ്പ എന്ന് പറഞ്ഞാൽ ആസർ, ബിംബങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ബിംബങ്ങളെ നിർമ്മിച്ചുണ്ടാക്കി കൊടുക്കുന്ന ഇബ്രാഹിം നബിയുടെ വാപ്പ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നു ചെന്നത് വാപ്പാന്റെ അടുക്കലേക്ക്. എന്നിട്ട് വാപ്പാനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം, പരിശുദ്ധ ഖുർആൻ 19-ാമത്തെ അധ്യായത്തിലെ 42-ാമത്തെ ആയത്തിൽ വാപ്പാനെ വിളിക്കുക, വാപ്പാനെ വിളിച്ചിട്ട് വാപ്പാനോട് ചോദിക്കുക, എല്ലാ ആദരവും ബഹുമാനൊക്കെ മനസ്സിൽ വെച്ചിട്ട് വാപ്പാനെ വിളിക്കുക, താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്, താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത്, കേൾക്കാത്തവരോട് കാണാത്തവരോട് താങ്കൾക്കോ ഒരു ഉപകാരവും ചെയ്തു തരാൻ കഴിയാത്തവരോട് എന്തിനാണ് താങ്കൾ ഇബാദത്ത് ചെയ്യുന്നത്, എന്തിനോടവർ എന്തിനാണ് താങ്കൾ അവരോട് ചോദിക്കുന്നത്. ചോദിച്ചിട്ട് കാര്യമില്ല വാപ്പ, താങ്കൾ വിളിച്ചാൽ കേൾക്കൂല, താങ്കളുടെ പ്രയാസങ്ങൾ കാണാനുള്ള കഴിവ് അവർക്കില്ല, താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ ഇല്ലട്ടോ അവർക്ക് സാധ്യമില്ല. അങ്ങനെയുള്ളവരോട് എന്തിനാ വാപ്പ താങ്കൾ വെറുതെ സമയം വേസ്റ്റ് ആക്കിയിട്ട് എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരാൻ കഴിവുള്ള അള്ളാ അള്ളാനെ വിളിച്ചുകൊണ്ട് ജീവിച്ചോടെ വാപ്പ എന്ന് ചോദിച്ചതിന്റെ പേരില സ്വന്തം വീട്ടിൽ നിന്ന് ആരെ പുറത്താക്കിയത്, ഇബ്രാഹിം നബിയാണ് ഹിസലാത്തു വസ്സലാമയെ സ്വന്തം വാപ്പാട്ടി പുറത്താക്കിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ദുആ കേൾക്കുന്നവരോടായിരിക്കണം, നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുന്നവരോടായിരിക്കണം. അത് നമ്മുടെ വത്ത് മാത്രമേ ഉള്ളൂല്ല, ഒരു വലിയ കറാമത്തുണ്ട് എന്ന് വിചാരിച്ച്, ഒരു പ്രവാചകന് മുഴുവത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ മരണപ്പെട്ടു പോയി നമ്മുടെ വിളി കേൾക്കാനുള്ള കഴിവ് അവർക്കില്ല. ഇത് കേട്ടാൽ തന്നെ ഒരു സമാധാനത്തിന് വേണ്ടി വലുതാകുമ്പോഴേക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല, കാരണം അത് അള്ളാഹുവിന്റെ സിഫത്താണ്. ഇൻഷാ ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ നമ്മൾ വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവല്ലാത്ത ആരോടൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ ഒന്നിനെയും സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ല ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഈ ഭൂമി ലോകത്ത് ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിവ് അവർക്കില്ല, അവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിവുള്ളവരെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈബറിയുന്നവൻ, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വിഷയം അതായിരുന്നു, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രം. ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു തരാം, അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് വരുമ്പോ മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന പെണ്ണിനെ കാണാനില്ല, അല്ലേ? മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന പെണ്ണിനെ കാണാതെ വന്നപ്പോ സഹാബത്തിനോട് ചോദിച്ചു, അല്ല ആ പെണ്ണ് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ പെണ്ണ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബർ എനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞു. ആ ഖബറിങ്കിൽ പോയി മയ്യത്ത് നമസ്കരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഇതുമായി ചേർത്തി വെക്കേണ്ട ഒരു ചരിത്രമുണ്ട്. അഥവാ നജ്ജാഷി രാജാവ് മരണപ്പെട്ടപ്പോൾ സഹാബത്തിനെ എല്ലാം വിളിച്ചുകൂട്ടി, മറു രാജ്യത്താണ്, അപ്പുറത്തെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു രാജാവ് നജ്ജാഷി രാജാവ്. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനങ്ങളില്ല, ഇന്റർനെറ്റുകളില്ല, റബ്ബിന്റെ വഹിയിലൂടെ റബ്ബ് അറിയിച്ചു കൊടുത്തു. കാരണം ഒരു നാട്ടിലൊരാൾ മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട ആളുടെ ആ കർമ്മപര മയ്യത്തപരമായ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഫർളു കിഫായയാണ്. എന്താ ഫർളു കിഫായ എന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടും. പക്ഷേ ആരും ചെയ്തിട്ടില്ല എങ്കിൽ ആ നാട്ടുകാർ മുഴുവൻ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരും. നജ്ജാഷി രാജാവ് ജീവിക്കുന്ന നാട്ടിൽ ആ മയ്യത്ത് നമസ്കരിക്കുവാനും അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാനും ആരുമില്ലാത്ത സാഹചര്യത്തിൽ റബ്ബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു, നജ്ജാഷി രാജാവ് മരണപ്പെട്ടിട്ടുണ്ട്, മയ്യത്ത് നമസ്കരിക്കണം. സഹാബത്തിന് വിളിച്ചു കൂട്ടി, അവർ മയ്യത്ത് നമസ്കരിച്ചു. ഇവിടെ എന്താ മനസ്സിലായത്? അള്ളാഹു അറിയിച്ചു കൊടുക്കും, റബ്ബ് അറിയിച്ചു കൊടുക്കും,
അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ വഹീലൂടെ വൈബിയായ കാര്യങ്ങൾ അറിയാം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു മാത്രമാണ് വൈബറിയുന്നത്. ഇല്ലാ മനിർത്തല്ലാമിർ റസൂൽ, അല്ലാഹു തൃപ്തിപ്പെട്ട പ്രവാചകന്മാര് വൈബറിയുമെന്ന് സൂറത്ത് ജിന്നിലാണെന്ന് തോന്നുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം ഇതാണ്, റബ്ബ് വഹീ കൊടുക്കുമ്പോ അത് സ്വാഭാവികമാണല്ലോ, അത് സ്വാഭാവികമാണല്ലോ. റബ്ബ് വഹി കൊടുക്കുമ്പോ അവർ വൈബിയായ കാര്യങ്ങൾ അറിയും. റബ്ബ് കൊടുത്തില്ല, എപ്പോ മദീനത്തെ പള്ളി അടിച്ചു വാരുന്ന പെണ്ണ് മരണപ്പെട്ട വിവരം അല്ലാഹു അറിയിച്ചു കൊടുത്തില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. എല്ലാ വഹിയും നിലച്ചു പോയിട്ടുണ്ട്. ഇനി ഒരു വഹിയും ഇല്ല. അല്ലാഹു ഇനി ഒരു പ്രവാചകനും ഒന്നും അറിയിച്ചു കൊടുക്കൂല. ആരുള്ള മുഅ്ജിസത്ത് ലോകത്ത് നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രം. അത് ലോകാവസാനം വരെ നിലനിൽക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇല്ലട്ടോ, ഒരു വലിയും അത് കേൾക്കുകയില്ല, ഒരു പ്രവാചകനും അത് കേൾക്കുകയില്ല. അത് നമ്മൾ അവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളിവിടെ നടക്കുന്നതും അവരുടെ ലോകത്ത് നടക്കുന്നതും ഒന്നും നമുക്കോ അവർക്കോ അറിയില്ല. ഇത് വൈബിയായ വിഷയമാണ്. ഇത് അറിയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാം. ഏഴാമതായി ഞാൻ അവസാനിപ്പിക്കാണ്, ഒരുപാട് വിശദീകരിക്കാനുള്ള വിഷയങ്ങൾ എന്നൊക്കെ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുആക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹു മാത്രം. ഒരുപാട് ആയത്തുകളുണ്ട്, എന്റെ അടിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവൻ ചോദിക്കട്ടെ, ഞാൻ അവന്റെ അടുത്ത് തന്നെയുണ്ട്. അഥവാ നമ്മുടെ എല്ലായിടത്തും അല്ലാഹു ഉണ്ട് എന്നതല്ല അതിന്റെ അർത്ഥം. ഇവിടെയും ഉണ്ട്, അപ്പുറത്തുമുണ്ട്, ഇപ്പുറത്തുമുണ്ട്, എല്ലായിടത്തും ഉണ്ട് എന്നതല്ല അതിന്റെ അർത്ഥം. അല്ലാഹു നമ്മുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വതആല ഏഴാന ആകാശങ്ങൾക്ക് അപ്പുറത്താണ്. പക്ഷേ ആ ഏഴാന ആകാശങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന രാജാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വതആല, ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ആ റബ്ബിന്റെ അടിമകളായ നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ എന്തെന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, ആ റബ്ബിനെ വിളിച്ചാൽ ആ വിളി കേൾക്കാൻ കഴിവുള്ളവനാണ് ആ റബ്ബ്. ആ വിളി കാണാൻ, ആ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കാണാനുള്ള കഴിവുള്ളവനാണ് ആ റബ്ബ്. ആ റബ്ബിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും നീക്കിക്കളയാനുള്ള കഴിവുള്ളവനാണവൻ. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിച്ചത്. കഷ്ടപ്പെടുന്നവൻ, ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവൻ, അവന് ഉത്തരം കൊടുക്കുന്നവൻ, അവൻ എന്നോട് ദുആ ചെയ്താൽ ആ കഷ്ടപ്പെട്ടവൻ ഉത്തരം കൊടുക്കുന്നവൻ ഞാനാണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുക, ആ കഷ്ടപ്പെട്ടവന്റെ ദുആക്ക് ഉത്തരം കൊടുക്കുന്നവൻ എനിക്ക് പുറമെ വേറൊരു ആരാരും വേറെ ആരാണുള്ളത്? ഒരു അടിമ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ അല്ലാഹുവിന് പുറമെ ലോകത്ത് ആരാണുള്ളത് എന്ന റബ്ബിന്റെ ചോദ്യമാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കേണ്ട ചോദ്യം. ഒരു അടിമ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, കഷ്ടപ്പെട്ടവന്റെ കഷ്ടപ്പാട് നീക്കിക്കൊടുക്കാൻ കഴിവുള്ളവൻ അല്ലാഹുമ്മ അല്ലാ, റബ്ബിനെ പുറമെ ആരാ ഉള്ളത്? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവൻ എന്നോട് ചോദിക്കട്ടെ, അവന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുന്നവൻ ഞാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് അർഹൻ ആര് മാത്രമുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമുള്ളൂ. റബ്ബിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. മൂജത്തുള്ള പ്രവാചകനോട് ചോദിക്കാൻ പോണ്ട, കറാമത്തുള്ള വലിയോട് ചോദിക്കാൻ പോണ്ട. അവരൊക്കെ ആരെ വിളിച്ചോ അവനെ മാത്രം നമ്മൾ വിളിക്കുക. ആ പ്രവാചകന്മാരുടെ, ആ ഔലിയാക്കന്മാരുടെ വഴി നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെടാനുള്ള തോഫീക്ക് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ.
വഅല ആലിഹി വസ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും മാർത്തവ്യം വസിയ്യത്ത് ചെയ്യാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിന ദുആ, അള്ളാഹുവിന് പ്രാർത്ഥനയേക്കാൾ ആദരമുള്ള മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു അടിമയെ അള്ളാഹു സ്നേഹിക്കാൻ, ഒരു അടിമയെ അള്ളാഹു ആദരിക്കാൻ ഏറ്റവും അവന്റെ ജീവിതത്തിൽ നിന്നുണ്ടാകേണ്ടത് പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥന അത് റബ്ബ് ആദരിച്ചൊരു കാര്യമാണ്, പ്രാർത്ഥിക്കുന്നവന് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അതിന് വിപരീതമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച, അതായത് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, റബ്ബിനോട് ആരാണോ ചോദിക്കാത്തത് തീർച്ചയായും അവന്റെ കയ്യിൽ അള്ളാഹുവിന്റെ കോപമുണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഹദീസുകളാണ്. നമ്മളൊന്ന് ആലോചിക്കുകയും, അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്തിട്ട് എത്ര കാലമായി അല്ലേ? നമ്മൾ അള്ളാഹിനോട് മാത്രമേ തേടുള്ളൂ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ദുആ ചെയ്തിട്ട് എത്ര കാലമായി? നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾക്ക് സ്വീകാര്യതയുണ്ട്, എളുപ്പത്തിൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥനകൾക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് എന്നതൊക്കെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ട് പലപ്പോഴും പ്രാർത്ഥിക്കാനുള്ള സമയം നമ്മുടെ മനസ്സിലോട് ചോദിച്ചൊക്കെ അള്ളാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടാകുന്ന, അതുപോലെ തന്നെ പ്രാർത്ഥനയുള്ളവർ എപ്പോഴും ചെയ്യും റബ്ബിനിഷ്ടമാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് എത്ര വലുതാണെന്നോ എത്ര ചെറുതാണെന്നോ ഒന്നും വിചാരിക്കണ്ട. നമ്മുടെ ജീവിതത്തിലുള്ള നല്ല നല്ല മുറാദുകൾ, നല്ല നല്ല ആഗ്രഹങ്ങൾ, അതൊക്കെ റബ്ബിനോട് മുമ്പിൽ എന്ത് കഷ്ടപ്പാടാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ റബ്ബിനോട് പറയാം. പ്രഭാത സമയത്ത്, രാത്രിയുടെ അവസാന സമയത്ത്, പ്രഭാതത്തിന്റെ മുമ്പായിട്ട്, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന സമയമാണ് എന്ന് റബ്ബ് പറയുന്ന സമയം. ഇല്ല, നമ്മളൊന്നും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല, റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരംഭിക്കണം ജീവിതത്തിൽ പ്രാർത്ഥന. എപ്പോഴും ഏത് വിഷമഘട്ടങ്ങളിലും, ഏത് പ്രയാസഘട്ടങ്ങളിലും, ഏത് കഷ്ടപ്പാടുകളിലും റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. റബ്ബ് നമ്മളെ സഹായിക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ ഒരൽപ്പം വൈകിയിട്ടായിരിക്കാം. ഇബ്രാഹിം നബിക്ക് സന്താനത്തെ കിട്ടിയതുപോലെ 80 വയസ്സ് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു കുട്ടി അള്ളാഹു കൊടുത്തത്. ചിലപ്പോ ഒരുപാട് കഴിഞ്ഞാലും കിട്ടൂല, നാളെ പരലോകത്ത് കാണാം. എത്ര വൈകിയാലും, കിട്ടിയാലും, കിട്ടിയിട്ടില്ലെങ്കിലും റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷ കൈവിടാതെ പ്രവാചകന്മാർ റബ്ബിനോട് ദുആ ചെയ്തതുപോലെ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ എല്ലാം കാത്തുരക്ഷിക്കണേ. റഹ്മാനെ, ഇനിയുള്ള കാലങ്ങളിൽ യഥാർത്ഥ തൗഹീദ് മുറുകെ പിടിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ. റഹ്മാനെ, മുൻഗാമികളായ സഹാബത്ത്, പ്രവാചകന്മാർ അവരൊക്കെ ജീവിച്ച പാതയിലൂടെ ജീവിക്കാൻ, തൗഹീദിന്റെ വഴിയിലൂടെ ജീവിക്കാൻ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ. റഹ്മാനെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, നാട്ടുകാർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ. റഹ്മാനെ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ. റഹ്മാനെ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ. റഹ്മാനെ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ബർസഖിയായ രോഗം നീ വിശാലമാക്കി കൊടുക്കണേ. റഹ്മാനെ, പ്രകാശപൂരിതമാക്കണേ. റഹ്മാനെ, ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും നാടിനും നാട്ടുകാർക്കും എല്ലാം ഉപകാരപ്പെടുന്ന, അതിലുപരി നാളെ പാരിസ്ഥിതിക ലോകത്ത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. റഹ്മാനെ, ആ രൂപത്തിലുള്ള മക്കളാക്കി ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് മാറ്റണേ. റഹ്മാനെ, ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ. റഹ്മാനെ, ഞങ്ങളുടെ സമ്പത്തിൽ നീ റഹ്മത്ത് നൽകണേ. റഹ്മാനെ, ഹലാലായ സമ്പാദ്യം സ്വീകരിക്കുവാനും ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ. റഹ്മാനെ, പാരിസ്ഥിതിക ലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار
اللهم اجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ربنا اننا امنا فاغفر لنا ذنوبنا وقنا عذاب النار اللهم من احييته منا فهي للاسلام اللهم من توفيته منا فتوفه على الايمان اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم أعز الإسلام والمسلمين اللهم ارحمنا يا أرحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.